കാരണം ഇല്ലാതെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്ന ആളെ ഏട്ടൻ തിരിച്ചു വിളിക്കാൻ വന്നിട്ടല്ല. അറിഞ്ഞു അറിയാതെയോ സ്വയം വന്ന് കയറുമായിരുന്നു ദേശായി വീട്ടില്. പണ്ടിങ്ങനെ ആയിരുന്നില്ല ഏട്ടന്റെ സ്വഭാവം. ഈ അടുത്ത കാലത്ത് എങ്ങനെയൊക്കെ അതിനൊരു കാരണമുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്ത് കാരണം അതെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഏതായാലും പ്രശ്നം ഏട്ടനും അമ്മയായിട്ടുള്ളതെന്നാ എന്റെ വിചാരം. അവർ തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് ചേച്ചിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഞാനെന്ത് കണ്ടുപിടിക്കാനാ? നിന്റെ ഓരോ വട്ട് തോന്നലുകള്. ദേ ഈ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വരാൻ നോക്കി. അവര് ചിലപ്പോ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് വേണ്ട ഇതൊന്നും. ചേച്ചി പോയിക്കും, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ പോവാം. എന്നെ കാണണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഏട്ടൻ വിളിക്കട്ടെ, അപ്പൊ ആലോചിക്കാം ഇവിടുന്ന് വരുന്ന കാര്യം. നോക്കാമൃതെ, നീ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ സെന്റി അടിക്കല്ലേ, അത് നിന്റെ പ്രഷർ കൂട്ടുകയുള്ളൂ. ഒരു നോർമൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞു തരണ്ടായിരുന്നു. നീ ഇപ്പൊ ക്യാരിങ്ങ, മനസ്സ് തളർന്ന ശരീരവും തളരും. ആ രണ്ട് തളർച്ചയും കുട്ടിയുടെ ഗ്രോത്തിന് അപകടമാണ്. അതുകൊണ്ടാ പറയുന്നത്. ബാക്കിയെല്ലാം മറന്നിട്ട് നീ വാ പ്ലീസ്. നീ ഇങ്ങനെ വിഷമിച്ച് നോക്കണ്ട, അവിടെ വേറൊരാൾക്കും ഈ മൂടാ, നിന്റെ അമ്മായി അമ്മയ്ക്ക്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വന്നപ്പോ നിനക്ക് ഭർത്താവിന്റെ അടുത്ത് ചെന്ന് രണ്ട് വാക്ക് സംസാരിക്കാനെങ്കിലും പറ്റി. പക്ഷേ പെറ്റമ്മ അടുത്തേക്കൊന്ന് ക്ഷണിക്കാനോ സ്പർശിക്കാനോ രണ്ടു വാക്ക് മിണ്ടാനോ അർജുനേട്ടൻ തയ്യാറായില്ല. അപ്പൊ എന്തായിരിക്കും ആ അമ്മയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക? അതുകൊണ്ട് ഇവിടെ എല്ലാവരും അവരവരുടെ സെന്റിമെന്റ്സിൽ മുങ്ങിക്കുളിച്ചിരിക്കുക. അതുകൊണ്ട് നീയായിട്ട് ഇനി അത് കൂട്ടാൻ നിൽക്കരുത്. എന്താടോ ഇത്, കണ്ണൊക്കെ നിറഞ്ഞ്? ഒന്നുമില്ല ചേട്ട. എനിക്കറിയാം, എല്ലാവരും മുന്നിൽ വെച്ച് അർജുൻ തന്നെ അവഗണിച്ചതുകൊണ്ടാണോ അവൻ നിനക്ക് മുഖം പോലും തരാതെ തടഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി. അത് വളരെ സ്വാഭാവികമല്ലേ ചേട്ട. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ലോകത്തില് അവന്റെ ഏറ്റവും വലിയ എതിരാളി സ്വന്തം അമ്മയാണ്. ഒരു കണക്കിന് ആലോചിച്ച അത് ശരിയാണെന്ന് പറയാൻ പറ്റും. ഇന്നത്തെ അവന്റെ കിടപ്പിന് പോലും കാരണക്കാരി ഞാനാ. അവന്റെ കുഞ്ഞിനെ ഞാൻ മോഷ്ടിച്ചു. ഇപ്പോഴും അവൻ അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല. അവൻ അവന്റെ കുഞ്ഞിനെ കുറിച്ച് ദുഃഖിക്കുന്നതിനുള്ള കാരണക്കാരി ഞാനാ. അപ്പോ പിന്നെ എന്റെ കുഞ്ഞിൽ നിന്നും ഞാൻ ദുഃഖം അനുഭവിക്കുന്നതിനും ദൈവത്തിന്റെ മുന്നിൽ ഒരു ന്യായം ഉണ്ടെന്ന എന്റെ തോന്നൽ. ഒരിക്കലും അല്ലടോ, ദൈവത്തിന് മുന്നിൽ അവനും നിനക്കുള്ള ന്യായവിധി രണ്ടും രണ്ടാണ്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായി അത് അവന്റെയും ഭാര്യയുടെയും നന്മയെ ലക്ഷ്യം വെച്ചാണ് അവൻ പക്ഷേ നിന്നെ തള്ളിമാറ്റി നിർത്തുന്നത്. സ്വന്തം സ്വാർത്ഥത കൊണ്ട് മാത്രമാണ്. ഞാനും ചേട്ടനും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ഈ മനസ്സംഘർഷം അവസാനിപ്പിക്കേണ്ട സമയമായിന്ന്. എന്ന് പറഞ്ഞ ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷ. അറിഞ്ഞോ അറിയാതെയോ പല കാരണങ്ങൾ കൊണ്ടും ഒരു റിബലായിട്ടേ അവൾ പലപ്പോഴും പെരുമാറിയിട്ടുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ കുടുംബത്തിന് വേണ്ടി നീ സഹിച്ച ത്യാഗങ്ങൾ തിരിച്ചറിഞ്ഞത് മുതൽ അവളുടെ സ്വഭാവം അടിമുടി മാറിയില്ലേ. ഇന്നവൾക്ക് ദേശായ വീട്ടിലുള്ള ആരും ശത്രുക്കളല്ല. സ്വന്തം ഭർത്താവ് വർഷങ്ങളായി മറച്ചു വെച്ച രഹസ്യം അവളോട് സമ്മതിച്ചപ്പോൾ അവൾ അവനോട് കൂടുതൽ ഇഷ്ടം കാണിച്ച് അടുക്കുകയാണ് ചെയ്തത്. എന്താ അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റുള്ളൂ തനിക്ക്? അത് ശരി തന്നെയാണ്. പക്ഷേ ഒരു പക്ഷേയുമില്ല, അത് മാത്രമാണ് ശരി. ലോകത്തിൽ മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയ്ക്കും വിദ്വേഷത്തിനും പ്രധാന കാരണം പരസ്പരം ട്രാൻസ്പെറന്റ് അല്ലാത്തതാണ്.
മനസ്സിലൊന്നും വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് കാണിക്കരുത്. നേരെവാ നേരെവോ എന്നതാണ് എപ്പോഴും നല്ലത്. ചിലപ്പോൾ അത് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ ജീവിതത്തിന്റെ വിദൂര ഭാവിയിൽ അത് ഗുണമേ ഉണ്ടാക്കൂ, അതാണ് സത്യം. ഇപ്പോ ഇതൊക്കെ ഇവിടെ പറയുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. നിന്റെ അർജുന്റെ ഇടയിലുള്ള ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇനിയെങ്കിലും മതിയാക്കണമെന്നാണ് ചേട്ടന്റെ നിർബന്ധം. കുറച്ചു കാലം ഒന്നും അറിയാത്ത ആളെ പോലെ കള്ളം നടിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തിയതിന്റെ പശ്ചാത്താപവും അതിലുണ്ടെന്ന് കരുതിക്കോ. അതിന് പരിഹാരമായി ചേട്ടൻ കണ്ടെത്തിയത് നീ ചെയ്ത നന്മ അർജുനെ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ്. എനിക്ക് തീർച്ചയുണ്ട് നടന്ന സത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അർജുന്റെ മനസ്സിലെ കറയെല്ലാം ഒഴുകിപ്പോകും. അവന്റെ ഹൃദയം കണ്ണീര് കൊണ്ട് ശുദ്ധമാകും. കാരണം അവൻ നമ്മുടെ മോനല്ലേ. നമ്മുടെ നന്മകൾ അവനുണ്ടായേ പറ്റൂ. കുറേ നേരമായി നിന്ന് സാഹിത്യം പറയുന്ന അല്ലാതെ കാര്യം എന്തെന്ന് പറഞ്ഞില്ലല്ലോ. ദേവേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നെന്നാ? ചേട്ടൻ ഇന്നെല്ലാം തുറന്ന് പറയും. ചിലപ്പോ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. എന്ത് തുറന്നു പറയാൻ? അത് പറ. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം. ജനിച്ച കുഞ്ഞിനെ 5 വർഷത്തിനകം കണ്ടാൽ അർജുൻ അമൃതയ്ക്കും ആപത്തുണ്ടാവൂ എന്ന പ്രവചനം. അതൊരിക്കലും സംഭവിക്കാതിരിക്കാനാണ് അവന്റെ അമ്മ അവന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വളർത്തിയെന്ന സത്യം. ഇന്ന് അർജുൻ അറിയും ആ രഹസ്യം രഹസ്യമല്ല, സത്യമാണ്. ഇനി നമുക്ക് കാക്കാനുള്ളത് അവൻ അതിനെങ്ങനെ പ്രതികരിക്കും എന്നതാ, അത്രേ ഉള്ളൂ. വല്ലച്ചനീ പറയുന്നത് സത്യമാണോ? എനിക്ക് നിന്നോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കള്ളം. പക്ഷേ അമ്മ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ 2 പ്രാവശ്യം കണ്ണീരോടെ തൊഴുത് ചോദിച്ചതാണ്. നോക്ക് അർജുൻ, മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം 5 വർഷത്തേക്കായിരുന്നു. കുഞ്ഞ് ജനിച്ച 5 വർഷത്തിനുള്ളിൽ മാതാപിതാക്കൾ നേരിൽ കണ്ടാൽ മരണ ദുരന്തമെന്ന പ്രവചനം. ഊർമിള ഒരിക്കലും കുഞ്ഞിനെ കാണിച്ച് നിങ്ങളുടെ ജീവന് ആപത്തുണ്ടാകുന്ന റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാ കുഞ്ഞിന് ആപത്തുണ്ടാകരുതെന്ന് മുൻകരുതലും ഉണ്ടായിരുന്നു. അത് പെണ്ണിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാ. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മറ്റൊരാളെ വളർത്താൻ ഏൽപ്പിച്ചത്. എന്റെ വിശ്വാസം 5 വർഷം കഴിഞ്ഞ ഊർമിള തന്നെ ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു എന്നാ. പക്ഷെ വല്ലിച്ച, അമ്മയ്ക്കത് നേരിട്ട് എന്നോട് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കുറഞ്ഞ പക്ഷം ഇപ്പൊ വഴക്കുണ്ടായപ്പോഴെങ്കിലും. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഊർമിളയ്ക്ക് പോലും അറിയില്ല ആ കുഞ്ഞെവിടെയാണെന്ന്. 2, നീ ഇപ്പൊ വലിയ ഡയലോഗൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും യഥാർത്ഥ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആവില്ല. എന്ത് ശാപത്തിന്റെ കാര്യം പറഞ്ഞാലും സ്വന്തം കുഞ്ഞു മരിച്ചു പോയെന്നറിഞ്ഞ ഒരു അച്ഛൻ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ പോയി കാണാൻ ശ്രമിക്കും. ആ മനഃശാസ്ത്രം ഊർമിളയ്ക്കറിയാം. അതാ എത്ര കരഞ്ഞ അപേക്ഷിച്ചിട്ടും നിന്നോടവൾ പറയായിരുന്നത്. എനിക്ക് ആ മനസ്സ് ഇപ്പം മനസ്സിലാവുന്നുണ്ട് വല്ലിച്ച. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ എന്നുള്ള സങ്കടം. വല്ലിച്ചനൊന്ന് അമ്മയോട് പറയൂ ഇങ്ങോട്ടൊന്ന് വരാൻ. എന്റെ മനസ്സിലുള്ളത് പറയണം അമ്മയോട്. വളരെ നല്ല കാര്യം, ഞാൻ ഊർമിളയെ ഇപ്പൊ തന്നെ അകത്തേക്ക് അയക്കാം. കൂട്ടത്തിൽ ആ നിശയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചറിയാനുമുണ്ട്. യു റിലാക്സ്, ഊർമിള ഇപ്പോ വരും. Oh, 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 oh.
അമ്മ, എനിക്കും അമൃതയ്ക്കും വേണ്ടി എന്തുമാത്രം വേദന സഹിച്ചുവെന്ന് ഇന്നെനിക്ക് മനസ്സിലാവും. വിവരമില്ലാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ എടുത്തു ചാടി വഴക്കിടാനേ ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റല്ലെന്നറിയാം, എങ്കിലും പറയാ മാപ്പ്, എന്റെ അമ്മ എന്നോട് പൊറുക്കണം. നീ എന്തേ കാണിക്കുന്നേ? പോത്തുപോലെ വളർന്നെങ്കിലും നഴ്സറി കുട്ടിയുടെ മനസ്സാണല്ലോ നിനക്ക്. നീ ഇങ്ങനെ വിഷമിക്കാൻ അതിനുവേണ്ടി ഒന്നും സംഭവിച്ചില്ല. ഞാൻ അമ്മയുടെ റോളും നീ മകന്റെ റോളും ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് കരുതിയാ മതി. ഏതൊരു മകന്റെയും കാലിൽ മുള്ളു തറച്ചാലും അതിന്റെ വേദന അനുഭവിക്കുന്നത് അവന്റെ അമ്മയുടെ മനസ്സിനാണ്. അപ്പൊ പിന്നെ അവന് മരണം പോലെ ഒരു അത്യാപത്ത് വരുന്നു എന്നറിഞ്ഞ ഏതൊരമ്മയും എന്തും ചെയ്യും. ഞാനും അതേ ചെയ്തുള്ളൂ. അത് തന്നെയാ നിന്റെ വശത്ത് സംഭവിച്ചത്. സ്വന്തം കുഞ്ഞിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയെന്നറിഞ്ഞപ്പോ ഒരച്ഛനുണ്ടായ വീറും വാശിയും ദേഷ്യവും നീ എന്നോട് കാണിച്ചു. ഇന്നിപ്പോ കല്ലും നെല്ലും തിരിച്ചറിയുമ്പോ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ മാപ്പ് പറയാനോ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് രണ്ടുപേർക്കും നഷ്ടപ്പെടാതെ ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്. എല്ലാം ശരിയാവും. പറഞ്ഞിട്ട് ഇതിപ്പോ എത്ര നേരമായി? ഡോക്ടറെ കാണാൻ കൂടെ വരാൻ പറഞ്ഞപ്പോഴേ വലിയ തിരക്കാ. ഇതിപ്പോ മരുന്ന് വാങ്ങി ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയും താമസിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ദേ ഒരു 5 മിനിറ്റും കൂടി ഞാൻ വെയിറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അമ്മ, അഞ്ജലി, അമ്മേ, നീ എന്താ ഇവിടെ? അതുകൊള്ളാം, ഞാൻ മന്ത്ലി ചെക്കപ്പിന് ലീലാമ്മ ഡോക്ടറെ കാണാൻ വരുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലേ? ഇന്ന് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആയിരുന്നു. ചില ടെസ്റ്റുകൾ നടത്താനുള്ളത് കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വരാനാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, അത് ഞാൻ മറന്നു. എന്നിട്ട് നീ ഡോക്ടർ കണ്ടോ? കണ്ടു. കണ്ടുന്ന് മാത്രമല്ല, ടെസ്റ്റുകൾ കഴിഞ്ഞ് ദ റിസൾട്ടും കിട്ടി. കുഴപ്പമൊന്നുമില്ല, ഇനി കുറച്ച് മെഡിസിൻ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. കിരണ് വിളിക്കാൻ വരാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാത്തു നിന്നതാ. അല്ല, അമ്മ എന്താ ഇവിടെ ആശുപത്രിയുടെ മുമ്പില്? ആരെങ്കിലും അകത്ത് കിടക്കുന്നുണ്ടോ? അത് എന്റെ ഫ്രണ്ടില്ലേ വിലാസിനി, നിന്റെ പഴയ കണക്ക് ടീച്ചർ. ടീച്ചറുടെ അനിയത്തിക്കൊരു സർജറി, ഞാൻ ഒന്ന് കാണാൻ വന്നതാ. അതിന് വിലാസിനി ടീച്ചറുടെ അനിയത്തി കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിച്ചു പോയില്ലേ? പിന്നെ ഇപ്പൊ എങ്ങനെ സർജറി ചെയ്യും? അല്ല, അമ്മയും വിളിച്ചാണോ നീ ഡോക്ടറെ കാണാൻ വന്നത്? എന്നിട്ട് അത് പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാനിവിടെ വെച്ച് ഇവളെ യാദൃശ്ചികമായിട്ട് കണ്ടതാ.
കിരണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓഫീസ് കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തന്നെ നടക്കുന്നില്ലേ? ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ലമ്മേ. അമ്മ എന്താ ഇവിടെ? ആശുപത്രിയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ? എന്റെ ഒരു സുഹൃത്തിന്റെ സിസ്റ്റർ ഒരു സർജറി ഉണ്ട്. അതാ അമ്മേ ഞാൻ ചോദിച്ചത്. അമ്മ പറഞ്ഞ വിലാസിന് ടീച്ചറുടെ അനിയത്തിയെ. നേരത്തെ തന്നെ നീ പറയുന്നത് ഞാൻ കേട്ടു. ആക്സിഡന്റിൽ മരിച്ചത് ടീച്ചറുടെ മൂത്ത അനിയത്തിയാ. ഇത് രണ്ടാമത്തെ ആളാ. നിനക്ക് അവരൊന്നും അറിയില്ല. ആ എന്നാ പിന്നെ ഇനി ഇവിടെ നിക്കണ്ട. നിങ്ങൾ പൊക്കോ, നല്ല വെയിലുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നമ്മേ. അമൃതയുടെയും കൂടി ലീലമ്മ ഡോക്ടറെ കാണാൻ വരാന്ന് പറഞ്ഞിരുന്നതാ. ഞാൻ ചെന്നപ്പോ അവിടെ എങ്ങും ആളില്ല. ഒരിക്കലും ഇല്ലാത്ത പോലെ വലിയമ്മ മൃത്യുഞ്ജയ ഹോമം കഴിക്കാൻ പോകുന്നു. എന്താ അമ്മ ഇവിടെ നടക്കുന്നേ? ആകെ മൊത്തം എന്തോ ഒരു വല്ലായ്മ. എന്ത് വല്ലായ്മ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കിരണേ ഇവിടെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ചെല്ലെ, വണ്ടി എടുത്തോ. ണെങ്കിൽ ഇവരെല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഞാൻ ആ ദേശായി കുടുംബത്തിലുള്ളത് തന്നെ ആണോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്തുപറ്റി? നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. കുറച്ചല്ല, വളരെ ഡിസ്റ്റർബ്ഡാ, വളരെ വളരെ. അതെ കിരൺ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ആ വീട്ടിലുള്ളവർ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. രാവിലെ ഞാൻ അവിടെ ചെന്നപ്പോ വല്യമ്മയും മുത്തശ്ശിയും പെരുമാറുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി തുടങ്ങിയതാ. അവരെന്താ പെരുമാറിയത്? ഒന്നാമത് ഞാൻ താഴെ ഏട്ടത്തിക്ക് ഫോൺ ചെയ്തപ്പോ എടുത്തത് അഭിഷേകേട്ടനാ. പെണങ്ങി മുകളിൽ താമസിക്കുന്ന അഭിഷേകേട്ടൻ എങ്ങനെയാ താഴത്തെ ഫോൺ എടുക്കുന്നത്? മാത്രമല്ല, പരസ്പരം ശത്രുക്കളായ അർജുൻ ദേശായിയുടെയും അഭിഷേക് ദേശായിയുടെയും ഭാര്യമാർ ഒരുമിച്ച് സ്റ്റിച്ചിങ് സെന്ററിൽ പോയി എന്ന് വെച്ചാ അത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? മാത്രമല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോ അഭിഷേകേട്ടന്റെ കുഞ്ഞിനെ നോക്കുന്നത് വലിയമ്മയും മുത്തശ്ശിയും ചേർന്ന്. അപ്പൊ അവരെന്താ താഴേക്ക് താമസം മാറിയോ? അതാ എന്റെ കൺഫ്യൂഷൻ. അയ്യോ എന്റെ പൊന്നു ശ്രീമതി, അങ്ങനെ സംഭവിച്ചാ തന്നെ കുഴപ്പമെന്താ? അത് നല്ല കാര്യമല്ലേ? അയ്യോ എന്റെ പൊന്നു ശ്രീമതി, അങ്ങനെ സംഭവിച്ചാ തന്നെ കുഴപ്പമെന്താ? അത് നല്ല കാര്യമല്ലേ? ദേശായി കുടുംബം ഒന്നായി ഒരു കൂരയ്ക്ക് കീഴ കഴിയുന്നത് നിനക്കും ആഗ്രഹമുള്ള കാര്യമല്ലേ? തീർച്ചയായും, ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും. പക്ഷേ അതവരെന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അതാ എന്റെ ചോദ്യം. അത് മാത്രമല്ല കിരൺ, കാര്യം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന എന്റെ ഒരു സംശയം. അതൊരു സാധാരണ അസുഖം ആവാനും സാധ്യതയില്ല. സംതിങ് വെരി വെരി സീരിയസ്. അതാ വലിയമ്മ മൃത്യുഞ്ജയ ഹോമം നടത്താൻ പോയതും അമ്മ കള്ളം പറഞ്ഞ് ഇവിടെ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് കളിച്ചതും. ആർക്കോ എന്തോ വലിയൊരു അസുഖം ഉണ്ടവിടെ. അതിന്റെ പേരിൽ കുടുംബത്തിൽ രണ്ടായി നിന്നവരെല്ലാം ഒന്നായിരിക്കേ ഇപ്പോ. അങ്ങനെയാ എന്റെ ഒരു ഫീലിംഗ്. വളരെ നല്ല കാര്യം. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ തന്നെ നിനക്കിനി എന്താ വേണ്ടത്? അത് പറയാ. എനിക്ക് വേണ്ടത് സത്യം എന്താണെന്ന് മനസ്സിലാക്കില്ല. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടാ കിരൺ. എന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അമ്മയും ഈ ആശുപത്രിയുടെ മുമ്പിൽ കണ്ടത് മുതൽ ഉള്ളിലെ വല്ലാത്തൊരു ടെൻഷനുണ്ട്. വിലാസിനി ടീച്ചറുടെ അനിയത്തിയുടെ പേരൊക്കെ പറഞ്ഞത് കള്ളവാ. എനിക്ക് തോന്നുന്നത് കുടുംബത്തിലുള്ള ആരോ തന്നെ ഈ ആശുപത്രിയുടെ അകത്തുണ്ടെന്നാ. അറിയില്ല, അതാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. കിരൺ ഇന്ന് നേരത്തെ വീട്ടിൽ വരണം. അവരോട് വിളിച്ചു പറയാതെ നമുക്ക് ദേശായി വീട് വരെ ഒന്ന് പോകാനാ. എന്താ വരാൻ പറ്റൂ? പിന്നെന്താ, നിന്റെ കുടുംബത്തിലെ പ്രശ്നം എന്റെയും കുടുംബ പ്രശ്നമല്ലേ? ഞാൻ റെഡിയാ. നീ കേറ്. ഇനി സമയം വളരെ കുറവാ. ആദ്യം കരുതിയത് അവരുടെ കുഞ്ഞിനെ അങ്ങ് തീർക്കാന്നാ. പക്ഷേ ഇപ്പോഴൊരു തോന്നൽ, അർജുൻ ആശുപത്രിയിലായ സ്ഥിതിക്ക് അവളെ ഒറ്റയ്ക്ക് എന്റെ കയ്യിൽ കിട്ടും. ഈ ആയുധം അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കാനുള്ളതാ. നിന്റെ
മട്ട് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുക, ഇനി നിന്റെ പ്രണയത്തിനും പ്രതികാരത്തിനും എന്റെ സപ്പോർട്ട് നീ പ്രതീക്ഷിക്കരുത്. ഞാൻ ഇന്ന് തന്നെ ഈ നഗരം വിടുക, ഈ രാത്രി തന്നെ. നീ ടെൻഷനാവണ്ട, പോലീസിന്റെ അന്വേഷണം ഉള്ളതുകൊണ്ട് എയർപോർട്ടിലൂടെ വിദേശത്തേക്ക് പോകാനുള്ള പരിപാടി ഞാൻ ഉപേക്ഷിച്ചു. അതിനുള്ള കാശിന് വേണ്ടിയിട്ടായിരുന്നു നിന്നെ അവോയ്ഡ് ചെയ്ത് ഞാൻ അർജുനെ സമീപിച്ചത്. അത് കൊളമായി. നിന്റെ അടുത്തുള്ള വാശിക്ക് ഉപദ്രവിക്കാൻ ശ്രമിച്ചതും തെറ്റായിപ്പോയിന്നാ ഇപ്പൊ ഒരു തോന്നൽ. ഐം സോറി. നീ പറഞ്ഞതാ ശരി, നമ്മൾ രണ്ടുപേരും അവരവരുടെ വഴിക്ക് പിരിയുന്നതാ നല്ലത്. നിനക്കും അതേ സ്റ്റാൻഡ് തന്നെയല്ലേ? യെസ്. പോലീസ് ചോദ്യം ചെയ്തപ്പോ നീ എന്റെ പേരും ഈ സ്ഥലവും പറഞ്ഞു കൊടുക്കാത്തത് തന്നെ വലിയ ഉപകാരമായി. ഇനി നമുക്ക് പിരിയാം. പക്ഷേ നീ എങ്ങനെ പോവും, എവിടേക്ക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോകുന്നത് രാത്രിയിലാ. ബാംഗ്ലൂരാണ് ലക്ഷ്യം. അവിടെ ഫ്രണ്ട്സും ചില പരിപാടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം സേഫാ. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം. ഏതായാലും ഒരു കാരണവശാലും നിന്നെ ഞാൻ ബന്ധപ്പെടില്ല. അല്ലെങ്കിലും നീ അമൃതയും കുഞ്ഞിനെയും കൊന്നിട്ട് സെൻട്രൽ ജയിലിലാണെങ്കിൽ ബന്ധപ്പെടാനും പറ്റില്ലല്ലോ. അത് നിനക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കാം. ഇനി എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അമൃതയുടെ മരണം. അതിനേതറ്റം വരെ ഞാൻ പോകും, ഉടൻ തന്നെ. ചന്ദനമഴ ഇനി 5 നാൾ മാത്രം. നിനക്ക് ഓർമ്മ കാണുമല്ലോ, 1-2 തവണ മനസ്സിന് താളം തെറ്റിയ പെൺകുട്ടി അവള്. ഇനിയും ആഘാതം ഏൽപ്പിക്കുന്ന ഒരു വാർത്ത അവൾക്ക് താങ്ങാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി ഉദകക്രിയ ചെയ്ത മഹാപാപിയാ ഞാൻ.